Hi friends, welcome to the seminar topic. In this chapter, we have several microwave devices to discuss like tunnel diode, gun diode, impact diode, etc. Here, we are discussing about two such diodes. First of all, avalanche transient time device or trapper diode, and second, transferred electron device or gun diode. അങ്ങനെ പല തരത്തിലുള്ള മൈക്രോവേവ് ഡിവൈസസിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെ ലാസ്റ്റ് രണ്ട് ഡയോഡ്സ് ആണ് ത്രബർ ഡയോഡ് ആൻഡ് ഗൺ ഡയോഡ്. ആദ്യത്തെയാണ് ത്രബർ ഡയോഡ് അല്ലെങ്കിൽ അവലാഞ്ചെ ട്രാൻസിറ്റ് ടൈം ഡിവൈസ്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ത്രബർ ഡയോഡ്, നമ്മൾ ത്രബർ ഡയോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ കൺസ്ട്രക്ഷൻ, പിന്നെ ഓപ്പറേഷൻ ഓഫ് ഡയോഡ്, പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, പിന്നെ ആപ്ലിക്കേഷൻസ്, അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ, ത്രബർ ഡയോഡ് ഇൻട്രൊഡക്ഷൻ. ഡിറൈവ്ഡ് ഫ്രം ഇമ്പാക്ട് ഡയോഡ്. ഇമ്പാക്ട് ഡയോഡ് അങ്കിതയുടെ പോർഷനകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ആ ഇമ്പാക്ട് ഡയോഡിൻ്റെ ഡയോഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഡയോഡാണ് എന്ത്? ത്രബർ ഡയോഡ്. ഡിറൈവ് ഫ്രം ഇമ്പാക്ട് ഡയോഡ്. ഇറ്റ് ഈസ് എ ജംഗ്ഷൻ പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് എ ട്രാപ്ഡ് സ്പേസ് ചാർജ് പ്ലാസ്മ വിതിൻ ദ ജംഗ്ഷൻ റീജിയൻ. അതായത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് എന്ത് ഫോം ചെയ്യുന്നു? പ്ലാസ്മ ഫോം ചെയ്യുന്നു. അതായത് ട്രാപ്ഡ് സ്പേസ് ചാർജ് പ്ലാസ്മ വിത്തിൻ ദ ജംഗ്ഷൻ റീജിയൻ. ജംഗ്ഷൻ റീജിയണിൽ സ്പേസ് ചാർജ് പ്ലാസ്മകളെ എന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്തു, ട്രാപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ബൈ പ്രഗർ ഇൻ 1967. 1967 പ്രഗർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യം ത്രബർ ഡയോഡ് റിപ്പോർട്ട് ചെയ്തത്. ദ പ്രിൻസിപ്പിൾ ഓപ്പറേഷൻ ഈസ് പ്ലാസ്മ അവലാഞ്ചെ. ത്രബർ ഡയോഡിലെ പ്രിൻസിപ്പിൾ ഓപ്പറേഷൻ എന്തുവാണ്? പ്ലാസ്മ അവലാഞ്ചെ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ത്രബർ ഡയോഡിൽ നടക്കുന്നത്. ദ ഫുൾ ഫോം ഓഫ് ത്രബർ ഡയോഡ് ഈസ് ട്രാപ്ഡ് പ്ലാസ്മ അവലാഞ്ചെ ട്രാൻസിറ്റ് ടൈം. ത്രബർ ഡയോഡിന്റെ ഫുൾ ഫോം ആണ് ട്രാപ്ഡ് പ്ലാസ്മ അവലാഞ്ചെ ട്രാൻസിറ്റ് ടൈം. അപ്പം ദ പ്രഗർ ഹു റിപ്പോർട്ടഡ് ദ ത്രബർ ഡയോഡ് ഇൻ 1967, പ്രിൻസിപ്പിൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്ലാസ്മ അവലാഞ്ചെയാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ട്രാപ്ഡ് പ്ലാസ്മ അവലാഞ്ചെ ട്രാൻസിറ്റ് ടൈം എന്നുള്ളതാണ്. ഇനി നമുക്ക് ത്രബർ ഡയോഡിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. ടിപ്പിക്കലി ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഡിവൈസ് കൺസിസ്റ്റ് ഓഫ് എ പി പ്ലസ് എൻ എൻ പ്ലസ് സ്ട്രക്ചർ. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രബർ ഡയോഡിന് പി പ്ലസ് എൻ എൻ പ്ലസ് സ്ട്രക്ചറാണ് ഉള്ളത്. ഓൾദോ വെയർഫോർ ഹയർ പവർ ലെവൽസ് ആൻഡ് എൻ പ്ലസ് പി പി പ്ലസ് സ്ട്രക്ചർ ഈസ് ബെറ്റർ. പക്ഷേ ഹയർ പവർ ലെവൽസിൽ നമ്മൾ എന്തുവാണ് യൂസ് ചെയ്യുന്നത്? എൻ പ്ലസ് പി പി പ്ലസ് സ്ട്രക്ചറാണ് നമ്മൾ ഹയർ പവർ ലെവൽസിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പി പ്ലസ് എൻ എൻ പ്ലസ് സ്ട്രക്ചർ. എൻ പ്ലസ് പി പി പ്ലസ് സ്ട്രക്ചർ ഇങ്ങനെയാണുള്ളത്. ഫോർ ഹയർ പവർ ലെവൽസ് നമ്മൾ ഏത് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്? എൻ പ്ലസ് പി പി പ്ലസ് സ്ട്രക്ചറാണ് നമ്മൾ ഹയർ പവർ ലെവൽസിൽ യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കേസുകളിലും നമ്മൾ പി പ്ലസ് എൻ എൻ പ്ലസ് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ എൻ പ്ലസ് പി പ്ലസ് എന്നൊക്കെ പറഞ്ഞേക്കുന്നത് എന്തുവാണ്? ഹെവിലി ഡോപ്ഡ് എന്നാണ് എൻ പ്ലസ് പി പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പി എ എൻ എന്നൊക്കെ പറയുന്നത്
normal Doppler. For operation, the rubber is excited using a current pulse which causes the electric field to increase to a certain critical value where the avalanche multiplication occurs. At this point, the field collapses locally due to the generated plasma. അതായത് നമ്മൾ ഒരു കറണ്ട് പൾസ് കൊടുക്കുകയാണെന്ന് വെച്ചോ, ഈ സ്ട്രക്ചറിൽ ഒരു കറണ്ട് പൾസ് കൊടുത്തേക്കുക. അതായത് ഇത് ഡി സി അല്ല, അല്ലാതെ ഒരു കറണ്ട് പൾസ്, ഒരു സ്ക്വയർ കറണ്ട് പൾസ് ആണ് വെച്ചു. അങ്ങനെ കറണ്ട് പൾസ് കൊടുക്കുന്നതനുസരിച്ച് എന്തുണ്ടാവുന്നു, ഈ ജംഗ്ഷനുകളുടെ ഇടയിലായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. അങ്ങനെ ഈ കറണ്ട് പൾസ് ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിയുമ്പോഴത്തേക്കും, ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിയുമ്പോഴത്തേക്കും ക്രിട്ടിക്കൽ ലെവൽ കഴിയുമ്പോഴത്തേക്കും അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ്. അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്മ ഒക്കേഴ്സ് എന്ന് പറയാം. പ്ലാസ്മ ഒക്കേഴ്സ്. അങ്ങനെ നമ്മൾ കറണ്ട് പൾസ് കൊടുക്കുന്നതനുസരിച്ച് ഈ എൻ പ്ലസിൻ്റെയും പിന്റെയും ഇടയിലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. കറണ്ട് കൂടുന്നതനുസരിച്ച് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിയുമ്പോഴത്തേക്കും അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ്, അല്ലെങ്കിൽ പ്ലാസ്മ ഒക്കേഴ്സ്, പ്ലാസ്മ ഉണ്ടാകുന്നു. പ്ലാസ്മ എന്ന് പറയുമ്പോൾ എന്തുവാണ്, ഹ്യൂജ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ത്രബ ഡയോഡിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് ഓപ്പറേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഈ ഡയോഡിനകത്ത് ഒരു സ്ക്വയർ കറണ്ട് പൾസ് കൊടുക്കുന്നതനുസരിച്ച് എന്തുണ്ടാകുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു. അങ്ങനെ അത് കഴിയുമ്പോൾ, ക്രിട്ടിക്കൽ വാല്യൂ കഴിയുമ്പോൾ അവലാഞ്ച് ഒക്കർ ചെയ്യുന്നു എല്ലാം നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ ഈ ഡോട്ടഡായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പൾസ് കറണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് കറണ്ട് ആണ് ഈ ഡോട്ടഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അല്ലാതുള്ള ഈ ലൈൻസ് ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടൈം പീരീഡ് നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമ്മൾ ടൈം പീരീഡ് എടുക്കുന്നത്. ടൈം പീരീഡ് അങ്ങനെ നമുക്ക് ഇതിൻ്റെ പാത്ത് ഒന്ന് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം എ ടു ബി എന്ന് പറയുന്നത് ചാർജിങ് ആയിട്ടുള്ള ചാർജിങ് പോർഷൻ ഓഫ് ദ ഡയോഡാണ്. ആദ്യം നമ്മൾ ആ കറണ്ട് പൾസ് കൊടുത്തു. കൊടുക്കുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ എന്ത് നടക്കുന്നു, ചാർജിങ് ആദ്യം ഈ കപ്പാസിറ്റർ ചാർജിങ് നടക്കുന്നു, ചാർജിങ് ഫോം ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഈ കേസിൽ വോൾട്ടേജും കറണ്ടും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ ടു ബി ദ ചാർജിങ് ഒക്കേഴ്സ് ആൻഡ് ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് ഇൻക്രീസസ്. അടുത്ത ബി ടു സി ആണ്. ബി ടു സിയിൽ നോക്കിയേ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു, അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാലും ഒരു ക്രിട്ടിക്കൽ ലെവൽ വരെ ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ആ ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിയുമ്പോഴത്തേക്കും അവലാഞ്ച് ഒക്കേഴ്സ്, അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ് ആൻഡ് ദ പ്ലാസ്മ ഒക്കേഴ്സ്. ഈ ഒരു പാത്താണ്ട് ബി ടു സി. ഈ ഒരു പാത്തിലാണ് എന്തുണ്ടാകുന്നത്, പ്ലാസ്മ ഫോം ചെയ്യുന്നത്. പ്ലാസ്മ ഫോം ചെയ്യുന്നത് അതനുസരിച്ച് എന്ത് കുറയുന്നു, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ഇലക്ട്രിക് ഫീൽഡും വോൾട്ടേജും ഈ ഒരു പാത്തിൽ ഡിക്രീസ് ചെയ്യുന്നു, പ്ലാസ്മ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു.
അടുത്തൊരു കേസ് ആണ് സി ടു ഡി എന്ന് പറയുന്നത്. ഈ സി ടു ഡി എന്ന് പറയുന്ന പോർഷനിൽ നമ്മുടെ പ്ലാസ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഹ്യൂജ് പ്ലാസ്മാസ് ഉണ്ടായിട്ട് അതെന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. എക്സ്ട്രാക്ട് ചെയ്യാൻ കുറേയധികം ടൈം എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഗ്രാഫിനകത്ത് നോക്കുമ്പോൾ കുറേയധികം ടൈം എടുക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞു പ്ലാസ്മ എന്ന് പറയുന്നത് ഹ്യൂജ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് വരാൻ കുറേ ടൈം എടുക്കും. അതനുസരിച്ചാണ് ഇങ്ങനെ നീളത്തിലുള്ളൊരു പോർഷൻ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സി ടു ഡി എന്ന് പറയുന്നത് എന്താണ്, പ്ലാസ്മ എക്സ്ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അപ്പം എ ടു ബി എന്ന് പറയുന്ന ചാർജിങ് പോർഷനാണ്, ബി ടു സി എന്ന് പറയുന്ന പ്ലാസ്മ ഫോർമേഷൻ, സി ടു ഡി എന്ന് പറയുന്നത് പ്ലാസ്മ എക്സ്ട്രാക്ഷൻ. അടുത്തൊരു പോർഷനാണ് ഡി ടു ഇ എന്ന് പറയുന്നത്. ഈ പോർഷനിലും എന്തുവാണ്, പ്ലാസ്മ എക്സ്ട്രാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുവാണ്. ഡി ടു ഇയിലും പ്ലാസ്മ എക്സ്ട്രാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ടൊരു പോർഷൻ കണ്ടോ, ഇ ടു എഫ്. ഈ പോർഷൻ വരുമ്പോഴത്തേക്കും റെസിഡ്യുവൽ പ്ലാസ്മ, റെസിഡ്യുവൽ പ്ലാസ്മ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതായത് ഈ കേസിലൊക്കെ പ്ലാസ്മ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഈ സി ടു ഡിയും ഡി ടു ഇയും വരുന്ന ടൈമിൽ ആ ഒരു ഫുൾ പോർഷനിൽ സി ടു ഇ വരെ പ്ലാസ്മ ഫുൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുന്നില്ല. പകരം ഈ എത്തുമ്പോഴത്തേക്കും കുറച്ച് പ്ലാസ്മാസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡയോഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. റെസിഡ്യുവൽ പ്ലാസ്മാസ് ഡയോഡിൻ്റെ രണ്ട് പോർഷനിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഈ പ്ലാസ്മാസ് എക്സ്ട്രാക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഈ ഇ ടു എഫ് എന്ന് പറയുന്നത്. അങ്ങനെ എഫ് എന്ന് പറയുന്ന പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ പ്ലാസ്മ ഫുള്ളായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുന്നു. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജി എന്ന് പറയുന്ന പോർഷനിലോട്ട് എത്തുന്നു. ഈ ജി എന്ന് പറയുന്ന പോർഷൻ എത്തുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാസ്മ ഫുൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരത്തേക്ക് എന്തുവാണ്, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണ്. കാരണം ഈ ഒരു കേസിൽ എന്താണ്, കറണ്ട് ഇല്ല. കറണ്ട് സീറോ ആയതുകൊണ്ട് വോൾട്ടേജ് നമുക്ക് എവിടെയാണോ കിട്ടിയത് അത് തന്നെ റിമെയിൻ ചെയ്ത് നിൽക്കുന്നു. എന്നിട്ട് അഗെയിൻ പിന്നെയും നമ്മൾ നേരത്തെ ഉള്ള പോർഷൻ തന്നെ എ ടു ബി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും നമ്മുടെ ചാർജിങ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ആദ്യം എന്തുവാ, എ ടു ബിയിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡും ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, പ്ലാസ്മ ഫോം ചെയ്യുന്നു, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു. ഈ ബി ടു സി പോയിന്റിൽ വോൾട്ടേജ് ഡിക്രീസ് ചെയ്ത് പ്ലാസ്മ ഫോം ചെയ്യുന്നു. പിന്നെ എന്ത് നടക്കുന്നു, സി ടു ഡി വരെ എക്സ്ട്രാക്ഷൻ ഓഫ് ദ പ്ലാസ്മ ഓക്കേഴ്സ്. എക്സ്ട്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്തുവാണ്, റിമൂവിങ്, ആ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് റിമൂവ് ആകുന്നതാണ് എക്സ്ട്രാക്ഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തുവാ സംഭവിക്കുന്നു, ഡി കഴിയുമ്പോഴത്തേക്കും വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഡി ടു ഇ, ഇ ടു എഫ്, എഫ് ടു ജി വരെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്ത് വരുന്നു. ആ സമയത്താണ് എഫ് എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്ത്, പ്ലാസ്മ ഫുൾ റിമൂവ് ആയി കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് ജി എന്ന് പറയുന്ന പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും വോൾട്ടേജ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ എത്തുകയും പ്ലാസ്മ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കുന്നു, ചാർജിങ് നടക്കുവാണ്. എ ടു അങ്ങോട്ട് ചാർജിങ് നടക്കുവാണ് ചെയ്യുന്നത്. അതിനിടയ്ക്കുള്ള പോയിന്റിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് കറണ്ട് ഇവിടെ സീറോ ആയതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഓവറോൾ ആയിട്ട് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. അപ്പോൾ ഇനി ഓരോരോ പോയിന്റിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അറ്റ് പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ എന്തുവാണ്, നമ്മുടെ കറണ്ട് പൾസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ. അതനുസരിച്ച് നമ്മുടെ ജംഗ്ഷന്റെ ഇടയിലായിട്ട് ഇങ്ങനെ എന്തുണ്ടാവുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പാരലോ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കൂട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പാരലോ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മുടെ കറണ്ട് പൾസ് കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചാർജിങ് ഒക്കെ ചെയ്യുന്നു.
charging. Initially there is no avalanche occur. Avalanche create cheyanulla current onnu aadyam kittathilla alle. Padukka current koodi koodi oru critical level ne mugali aayi kaniyumbodhekkuvaanu nammude avalanche occur cheynathu. Adinu munpu vare nammude electric field ingane create cheedittu voltage increase cheyina point aanu A to B ennu parayanathu. Adu kaniyumbodhaanu endu avalanche occur cheedittu padukka electric field decrease cheythu voltage decrease cheythu povunnathu. At point B, at this point, when a sufficient number of carriers are generated, the electric field is depressed throughout the depletion region. That is, electric field decreases or the voltage decreases. Angane ee B ennu parayana point thottu electric field endu cheyunu decrease cheyunu. That is, voltage also decreases and plasma formation. അങ്ങനെ പോയിന്റ് ബിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നു, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു, പ്ലാസ്മ ഫോർമേഷൻ സ്റ്റാർട്ടിങ് എവിടെയാണ്? ഈ പോയിന്റ് ബിയിലാണ് പ്ലാസ്മ ഫോർമേഷന്റെ സ്റ്റാർട്ടിങ്. ഇനി അടുത്ത പോയിന്റിലോട്ട് നോക്കാം. അറ്റ് പോയിന്റ് സി ദ കറന്റ് സപ്ലൈ വിച്ച് ഇൻക്രീസസ് and helps the avalanche to continue and a dense plasma of electrons and holes is created. Angane current supply koodna anusarichu point C kaniyumbodhekkum electric field valare adhigam koranju full aayittu depress aavugiyum pinneed avalanche koodal koodal valudayittu occur cheyyugiyum cheyyunu. Angane at point C electric field decrease cheyyunu. ഈ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? ദ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസസ് മീൻസ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ മൂവിങ് ഔട്ട് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ. അതായത് നമ്മുടെ ഡിപ്ലീഷൻ ലെയറിന്റെ ഇവിടുന്ന് ഇലക്ട്രോൺസും ഹോൾസും ഇങ്ങനെ മാറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറിപ്പോകുന്നു. അതാണ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു കേസിൽ. ഈ ഒരു പോയിന്റിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസും ഹോൾസും മൂവിങ് ഔട്ട് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ. അങ്ങനെ നമ്മുടെ സി ടു ഡി എന്ന് പറയുന്ന ഒരു ലാർജ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷൻ അല്ലേ. അതായത് അവലാഞ്ചെ ഫോം ചെയ്യുന്ന അനുസരിച്ച് പ്ലാസ്മ ഫോം ചെയ്യുന്നു. പ്ലാസ്മ ഹ്യൂജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് അല്ലേ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഹ്യൂജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും ഇങ്ങനെ ഡിപ്ലീഷൻ ലെയറിലോ ലെയറിന് ഔട്ടായിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ കുറേയധികം ടൈം എടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഇത്രയും ലെങ്തി ആയിട്ട് കാണപ്പെടുന്നത്. അതാണ് പോയിന്റ് സിയിൽ നടക്കുന്നത്. ഇനി അടുത്ത പോയിന്റിലോട്ട് നോക്കാം. അറ്റ് പോയിന്റ് സി ടു ഡി എ ലോങ് ടൈം ഈസ് റിക്വയർഡ് ടു റിമൂവ് ദ പ്ലാസ്മ ബിക്കോസ് ദ ടോട്ടൽ പ്ലാസ്മ ചാർജ് ഈസ് ലാർജർ കമ്പയർഡ് ടു ചാർജ് പെർ യൂണിറ്റ് ടൈം ഇൻ ദ എക്സ്റ്റേണൽ കറന്റ്. ആ സി ടു ഡി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നു? ഹ്യൂജ് പ്ലാസ്മ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് ഡി എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്കും മെജോറിറ്റി ഓഫ് ദ പ്ലാസ്മ ആർ റിമൂവ്ഡ്, റിമൂവ് ചെയ്യുന്നു. മെജോറിറ്റി ഓഫ് പ്ലാസ്മ എന്ത് ചെയ്യുന്നു? ഡി എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്കും എക്സ്ട്രാക്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. At point E, the plasma is removed, but a residual charge of electrons and holes remain each at one end of the depletion layer. അതായത് പോയിന്റ് ഇയിൽ നമ്മുടെ പ്ലാസ്മ മിക്കവാറും ഉള്ള എല്ലാം റിമൂവ് ആകുന്നു. പക്ഷേ ഈ ജംഗ്ഷന്റെ രണ്ട് സൈഡിലായിട്ട്, ജംഗ്ഷന്റെ അല്ല നമ്മുടെ ഡയോഡിന്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് പ്ലാസ്മ റിമൈൻ ചെയ്യും. റെസിഡ്യുവൽ പ്ലാസ്മ റിമൈൻ. അതാണ് പോയിന്റ് ഇയിൽ നടക്കുന്നത്. പോയിന്റ് ഇയിൽ ഈ റെസിഡ്യുവൽ പ്ലാസ്മയുടെ എക്സ്ട്രാക്ഷൻ ആണ് പോയിന്റ് ഇയിൽ നടക്കുന്നത്. At the point E to F, the voltage increases as the residual charge is removed. അതായത് ഈ റെസിഡ്യുവൽ ചാർജ് ഇ എന്ന് പറയുന്ന പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഫുൾ റിമൂവ് ആകുന്നു. അതനുസരിച്ച് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. Still the current pulse is here, so the again charging occur. അതുകൊണ്ട് ഫുൾ പ്ലാസ്മയും ഇ ടു എഫ് ആകുമ്പോഴത്തേക്കും ഫുൾ പ്ലാസ്മയും റെസിഡ്യുവൽ പ്ലാസ്മയും എല്ലാം ഫുള്ളി റിമൂവ് ആകുന്നു. അങ്ങനെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു,
പിന്നെ ഒരു പോയിന്റിലോട്ട് പോവുകയാണ് അത് ജി എന്ന് പറയുന്ന പോയിന്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അറ്റ് പോയിന്റ് ജി ജി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു കേസ് ജി എന്ന് പറയുന്ന പോയിന്റ് എത്തി കഴിയുമ്പോഴേക്കും ഫുൾ പ്ലാസ്മയും നമ്മുടെ റിമൂവ് ആയി കഴിഞ്ഞു ആ ഒരു പോയിന്റിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് ആ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു ദേർ ഈസ് നോ കറന്റ് കറന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു ഇവിടെ ഇപ്പോ ഒരു കറന്റ് കൊടുത്തായിരുന്നെ എന്തോ സംഭവിച്ചേനെ ഇങ്ങനെ പോയേക്കുന്ന ഗ്രാഫിൽ ഇങ്ങനെ പോയേക്കുന്ന സെക്ഷൻ എങ്ങനെ പോയേനെ ഇങ്ങനെ മുകളിലോട്ട് പോയേനെ അല്ലേ മുകളിലോട്ട് ഈ ഒരു സെക്ഷൻ മുകളിലോട്ട് പോയേനെ പക്ഷേ ഇവിടെ കറന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ് ഹിയർ അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ടാകുന്നു എഗെയിൻ എ ടു അങ്ങോട്ട് ചാർജിങ് പിന്നെയും ആദ്യത്തെ പോലെ തന്നെ ചാർജിങ് നടക്കുന്നു ഇങ്ങനെ ഈ ഒരു പ്രോസസ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ നടക്കുന്നു ഈ ഒരു സൈക്കിളിന് പറയുന്ന പേരാണ് ത്രബർ സൈക്കിൾ വൺസ് പ്ലാസ്മ ഈസ് ജനറേറ്റഡ് പ്ലാസ്മ ഈസ് ട്രാപ്ഡ് പ്ലാസ്മ ഫോം ചെയ്യുന്ന എപ്പോഴാണോ ആ സമയത്ത് തന്നെ നമ്മുടെ ഡയോഡിൽ എന്ത് ചെയ്യുന്നു പ്ലാസ്മ ട്രാപ്പ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ത്രബർ ഡയോഡിനെ ട്രാപ്ഡ് അവലാഞ്ച് ഡയോഡ് എന്ന് വിളിക്കുന്നത് ദാറ്റ് ഈസ് ട്രാപ്ഡ് അവലാഞ്ച് ട്രാൻസിറ്റ് ടൈം ഈ ഒരു സെക്ഷനിലെ ഈ ഒരു സെക്ഷനിൽ ഒരു ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഒക്കർ ചെയ്യുന്നുണ്ട് ഈ ഒരു സെക്ഷനിൽ ഈ ജി ടു എ വരെയുള്ള സെക്ഷനിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഒക്കർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത് ത്രബർ ഡയോഡിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഹയർ എഫിഷ്യൻസി കമ്പയർഡ് ടു ഇംപാക്ട് ഡയോഡ് ഇംപാക്ട് ഡയോഡിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഹയർ എഫിഷ്യൻസി ആണ് ത്രബർ ഡയോഡൊക്കെ കാണുന്നത് ത്രബർ ഡയോഡില് 15-14% എഫിഷ്യൻസി നമുക്ക് കാണപ്പെടുന്നുണ്ട് ഇംപാക്ട് ഡയോഡിനേക്കാളും 15-40% എഫിഷ്യൻസി ത്രബർ ഡയോഡിൽ കാണപ്പെടുന്നു നെക്സ്റ്റ് ഓഫ് ഓൾ ലോ പവർ ഡിസിപ്പേഷൻ കുറഞ്ഞ പവർ ഡിസിപ്പേഷൻ ആണ് ത്രബർ ഡയോഡിൽ കാണപ്പെടുന്നത് നെക്സ്റ്റ് സ്യൂട്ടബിൾ ഫോർ പൾസ്ഡ് ഓപ്പറേഷൻ പൾസ്ഡ് ഓപ്പറേഷൻ അതായത് നമ്മളിപ്പം ഇൻപുട്ട് ആയിട്ടൊരു പൾസ് കറന്റ് പൾസ് അല്ലേ കൊടുത്തത് അതുപോലുള്ള പൾസ്ഡ് ഓപ്പറേഷനിലൊക്കെ സ്യൂട്ടബിൾ ആണ് എന്ത് ത്രബർ ഡയോഡ് അടുത്തത് ഓപ്പറേറ്റ് ഫ്രം 3-50 GHz 3-50 GHz ആയിട്ടുള്ള ലോവർ ഫ്രീക്വൻസിയിലൊക്കെയാണ് ഈ ത്രബർ ഡയോഡ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എന്തൊക്കെയായിരുന്നു ഹയർ എഫിഷ്യൻസി കമ്പയർഡ് ടു ഇംപാക്ട് ഡയോഡ് ഇംപാക്ട് ഡയോഡിനെ വെച്ച് നോക്കുമ്പോൾ ഹയർ എഫിഷ്യൻസി ത്രബർ ഡയോഡിൽ കാണുന്നു 15-40% എഫിഷ്യൻസി കാണുന്നു ലോ പവർ ഡിസിപ്പേഷൻ ആണ് സ്യൂട്ടബിൾ ഫോർ പൾസ്ഡ് ഓപ്പറേഷൻ ഓപ്പറേറ്റ് ഫ്രം 3-50 GHz ലോ ഫ്രീക്വൻസിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു അതൊക്കെയാണ് ത്രബർ ഡയോഡിന്റെ അഡ്വാൻറ്റേജസ് ഇനി ഡിസഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം അപ്പൊ ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് നോക്കിക്കേ ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് ഓപ്പറേഷൻ കണ്ടിന്യൂസ് ഓപ്പറേഷനിലെ കേസിലൊന്നും നമ്മൾ ത്രബർ ഡയോഡ് യൂസ് ചെയ്യത്തില്ല നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു പൾസ്ഡ് ഓപ്പറേഷനിലായിരിക്കും ത്രബർ ഡയോഡ് യൂസ് ചെയ്യുന്നത് അതായത് കണ്ടിന്യൂസ് ഓപ്പറേഷനിൽ അത് യൂസ് ചെയ്യുന്നില്ല നെക്സ്റ്റ് വെരി ഹൈ വോയിസ് അല്ല നോയിസ് ഫിഗർ അതായത് ഹൈ നോയിസ് ഫിഗർ ആയിരിക്കും ത്രബർ ഡയോഡിൽ ഉള്ളത് ഏകദേശം 60 dB നോയിസ് ഫിഗർ ത്രബർ ഡയോഡിൽ കാണുന്നു നെക്സ്റ്റ് ഇറ്റ് സപ്പോർട്ട്സ് ഫ്രീക്വൻസി ബിലോ മില്ലിമീറ്റർ ബാൻഡ് അതായത് ത്രബർ ഡയോഡ് നമുക്ക് ലോ ഫ്രീക്വൻസിയുടെ കേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഹൈ ഫ്രീക്വൻസീസിലൊന്നും നമുക്ക് ത്രബർ ഡയോഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ നമ്മൾ ഇത് തന്നെ പറഞ്ഞായിരുന്നു ലോ ഫ്രീക്വൻസിയിൽ പറ്റുമെന്നുള്ളത് അഡ്വാൻറ്റേജ് പറയുമ്പോൾ ലോ ഫ്രീക്വൻസി പറ്റുമെന്നും ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ലോ ഫ്രീക്വൻസി മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ കണ്ടു ഇനി അടുത്ത് നമുക്ക് ഇനി ത്രബർ ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് നോക്കാം ആപ്ലിക്കേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ മൈക്രോവേവ് ബെക്കൺസ് മൈക്രോവേവ് ബെക്കൺസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ലോക്കൽ ഓസിലേറ്റേഴ്സ് ഇൻ റഡാർ റഡാറിലെ ലോക്കൽ ഓസിലേറ്റേഴ്സിൽ നമ്മൾ ത്രബർ ഡയോഡ് യൂസ് ചെയ്യുന്നു തേർഡ്
ILS അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം അതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു ത്രവ ഡയോഡ് യൂസ് ചെയ്യുന്നു നെക്സ്റ്റ് എസ് ബാൻഡ് പൾസ്ഡ് ട്രാൻസ്മിറ്റേഴ്സ് ഫോർ ഫേസ്ഡ് അറേ റഡാർ ഈ എസ് ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോ ഫ്രീക്വൻസിയിൽ നമ്മൾ ഫേസ്ഡ് അറേ റഡാറിലും യൂസ് ചെയ്യാറുണ്ട് ദെൻ റേഡിയോ അൾട്ടിമീറ്റർ റേഡിയോ അൾട്ടിമീറ്ററിൽ നമ്മൾ ത്രവ ഡയോഡ് യൂസ് ചെയ്യുന്നു അങ്ങനെ ഈ ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസ് എല്ലാം കഴിഞ്ഞു നമ്മുടെ ത്രവ ഡയോഡിനെ കുറിച്ചുള്ള എല്ലാം കംപ്ലീറ്റ് ആയി ഇനി അടുത്തത് നമുക്ക് ഗൺ ഡയോഡാണുള്ളത് അത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം താങ്ക് യു